ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ ഇതെന്താണെന്ന് വെച്ചാൽ മുട്ടപ്പക്കോടെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര കപ്പ് വരെ കടലമാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടലമാവ് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്താണ് ഞാൻ തരികളൊക്കെ പോകാനായിട്ട് കടലമാവ് പെട്ടെന്ന് തരിയാവുന്ന ടൈപ്പാണ് ഇനി അതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതൊക്കെ ഓപ്ഷനിലാണ് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഓപ്ഷനലാണ് നിങ്ങൾക്ക് മുളക് പൊടി മാത്രം ചേർത്താൽ മതി ഇതിലേക്ക് ഇനി ഞാൻ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായം അലീച്ച വെള്ളമാണ് കായത്തിൻ്റെ കട്ടയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് സോക്ക് ചെയ്തിട്ട് ചേർത്തത് ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനുള്ള തരികളൊക്കെ കളഞ്ഞ് നന്നായി മിക്സ് ചെയ്ത് നല്ല കട്ടിയുള്ള നമ്മൾ പജ്ജിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കൂലെ അതുപോലെ കട്ടിയുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയിട്ട് കൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കിട്ടും അപ്പോൾ ഇതേ നമ്മൾ മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളിൽ നമ്മൾക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മൂന്ന് കോഴിമുട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം മൂന്നെണ്ണം എടുത്താൽ മതി കറക്റ്റ് ഈ ഒരളവ് മാവിന് മൂന്ന് കോഴിമുട്ട കറക്റ്റ് പാകമാണ് അപ്പോൾ മൂന്ന് കോഴിമുട്ട മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് കോഴിമുട്ടകൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ മുട്ട ബജയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മഞ്ഞക്കരൊക്കെ കളഞ്ഞിട്ടായിരിക്കും കഴിക്കുക പക്ഷേ ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല കേട്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കണ്ടില്ലേ കറക്റ്റ് ഒരു അളവ് തന്നെയാണിത് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിളച്ചെണ്ണയിലേക്ക് കോരി ഒഴിച്ച് വേവിച്ചെടുക്കാം വറുത്തെടുക്കാം അപ്പോൾ അതേ എണ്ണ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സിന്ന് സ്പൂൺ കൊണ്ട് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് ചെറിയ ചെറിയ പ പക്ക ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുക ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു കഴിയുമ്പോൾ അടുത്ത സൈഡും കൂടി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇതേ ഒരു തവണ തന്നെ നമുക്ക് ആറ് എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇത് പെട്ടെന്ന് തയ്യാറാക്കി കഴിയും അപ്പോൾ ഇതേ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒട്ടും പ്രയാസമില്ല നമ്മൾ സോഡാപ്പൊടി പൊടി ഇതുപോലെ നന്നായി പൊങ്ങി വരാൻ വേണ്ടിയാണ് സോഡാ പൊടി ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ചായ അടുപ്പിലേക്ക് വെച്ചിട്ട് മറ്റൊരു ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാവുന്ന അത്രയും സമയം തന്നെ ഉള്ളൂ ചായ തളിക്കുന്ന ആ സമയം കൊണ്ട് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മുട്ട കൊണ്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണിത് ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട് മാത്രമല്ല കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്